അല്ലാതെ ആറാം ക്ലാസ് ഫുള്ളെ പഠിച്ചിട്ടേ ഞാൻ പോകുള്ളൂ, ഏഴാം ക്ലാസ് ഫുള്ളെ പഠിച്ചിട്ടേ പോകുള്ളൂ, പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്, അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല, നമുക്കത് ആവശ്യമില്ല. കുറച്ച് സ്ട്രഗിൾ ആയിട്ടുള്ള ലൈഫ് തന്നെയായിരുന്നു. എന്തായാലും ഒരു ദിവസം എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ശരിക്കും ഇത്രയും സമയം വേണോ, അഞ്ചാറ് വർഷം വേണോന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അഡ്വോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, പേര് ജിനു ജെയിംസ്, പാലക്കാട് ജില്ലയിൽ നിന്നുമാണ്. നിലവിൽ അദ്ദേഹം SBCID അസിസ്റ്റന്റ് ആയിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായിട്ട് ഡിഗ്രി ലെവലിന്റെ റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയല്ലോ. വളരെ പ്രധാനപ്പെട്ട, വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന യൂണിഫോം സർവീസുകളിലെ കുറച്ച് റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് അസിസ്റ്റന്റ് ജയിലർ, അതിനകത്ത് ജിനു ജെയിംസിന് നാലാം റാങ്ക് നേടിയപ്പോൾ അതിനേക്കാൾ മധുരമായിട്ട് എക്സൈസ് ഇൻസ്പെക്ടറുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ കേരള സംസ്ഥാനത്തെ ഒന്നാം റാങ്ക് നേടിയ വ്യക്തിയാണ് ജിനു ജെയിംസ്. എൻ്റെ കൂടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ BSc കെമിസ്ട്രി പഠിക്കുകയും പിന്നീട് അദ്ദേഹം MA ഹിസ്റ്ററി പഠിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഈ PSCയുടെ വഴികളിലൂടെ സഞ്ചരിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് പുതിയ കുട്ടികൾക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് പറയാനുള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് കേൾക്കാം. യെസ് ജിനു ജെയിംസ്, അങ്ങനെ നമ്മൾ SBCIDയുടെ ഇപ്പോൾ 46 റാങ്ക് ആയിരുന്നു അല്ലേ, SBCID 46 റാങ്കിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ഇനി ട്രെയിനിങ്ങും കാര്യങ്ങളിലേക്കും കടക്കാൻ പോവാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ഒന്നാം റാങ്ക് നേടി, എന്താ ഇപ്പോൾ തോന്നുന്നത് നമുക്ക്? വളരെ അഭിമാനം തോന്നുന്നു. ഒരുപാട് കാലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. അതിനുശേഷം നമ്മളുടെ അധ്വാനത്തിനുള്ളൊരു അവസാനത്തെ പ്രതിഫലമായിട്ട് ഇത് കിട്ടി, അതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഒരുപാട് കാലമായിട്ട് എന്ന് പറയുമ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും നമുക്ക് ശരിക്കും ഈ PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. സിവിൽ സർവീസ് ട്രൈ ചെയ്തിരുന്നു, അത് ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഈ ഫീൽഡിലേക്ക് മാറി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സിവിൽ സർവീസിന്റെ പഠനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതും ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെയായിരുന്നു? തീർച്ചയായും ആ എക്സാമിന് പ്രിപ്പയർ ചെയ്തതാണ് ഇതിനെ എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പ്രധാനമായിട്ട് സഹായിച്ചത്. അതിന് വേണ്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. UPSCയുടെ ആണെങ്കിലും ശരി, അതേപോലെ SSCയുടെ ക്വസ്റ്റ്യൻസും ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. PSCയുടെ കൂടാതെ തന്നെ ഈ രണ്ടും മേഖലയിലുള്ള ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ പുതിയ രീതിയിലേക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾ വളരെയധികം മാറി. ഇപ്പോൾ LDC ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും പുതിയ ലെവലിലേക്ക് മാറി. അപ്പോൾ ഈ UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം അത് ശരിക്കും ഹെൽപ്ഫുള്ളായി? പെട്ടെന്ന് ഈ ഒരു മാറ്റം എന്തായാലും നന്നായോ, എന്താ തോന്നുന്നത്? ശരിക്കും മാറ്റങ്ങൾ വരുമ്പോൾ എല്ലാ ആളുകളും പതറിപ്പോവും. അപ്പോൾ ഞാൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടത്, ഞാൻ സിവിൽ സർവീസിൻ്റെ ഫീൽഡിൽ വർക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്തായാലും നമുക്കതൊരു അഡ്വാൻറ്റേജ് ആയി മാറുന്നുള്ളൊരു തോന്നൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇനി എക്സാംസുകൾ, നമ്മൾ ഇതിന് ശേഷം വരുന്ന എക്സാമുകൾ കോമ്പറ്റീഷൻ ലെവൽ കൂടും, കാരണം ആളുകൾ അതായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ മാറുന്നത് നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കണ്ട് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്തു, ദൈവം സഹായിച്ച് അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടി, രക്ഷപ്പെട്ടു. അതായത് ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് പലരും പതറിപ്പോകുന്ന ഒരു സമയം അല്ലേ, ആ സമയം നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഇപ്പൊ ഈ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് PSC പഠിച്ചു തുടങ്ങുമ്പോൾ UPSCയിൽ നിന്നും പെട്ടെന്ന് മാറി PSCയിലേക്ക് മാറുമ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തായിരുന്നോ? അപ്പോൾ അതെങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്, എന്തായിരുന്നു സ്ട്രാറ്റജി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UPSCയെക്കാളും നമുക്ക് PSC കുറച്ച് പഠിച്ചാൽ മതി. നമുക്ക് എല്ലാം അതൊന്ന് ചൂസ് ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സിവിൽ സർവീസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് റിട്ടേണും ഇന്റർവ്യൂ അങ്ങനെ പോകും. ഇതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജും ഒബ്ജക്റ്റീവ് ലെവലായതുകൊണ്ട് താരതമ്യ സിമ്പിൾ ആണ് നമുക്ക്. ഓക്കെ, അപ്പൊ പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഭയങ്കര ടഫാണ് എന്നൊരു തോന്നൽ എല്ലാവരുടെ മനസ്സിലുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു മാറ്റം വന്നതിന് ശേഷം. എന്താ തോന്നിയിട്ടുള്ളത്? അല്ല, നമ്മള് പഠിച്ചാൽ നേടിയെടുക്കാവുന്ന ഉള്ളൂ, അത്ര ടഫൊന്നുമില്ല. രണ്ട് സ്റ്റേജ് കൂടെ കടന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് കടക്കാൻ കുറച്ച് സിമ്പിളാണ്, സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് പിടിക്കേണ്ടി വരും. ഓക്കെ, ഈ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, എങ്ങനെയാ എന്തായിരുന്നു പഠന സ്ട്രാറ്റജി എന്തായിരുന്നു? എനിക്ക് പഠന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മൂന്ന് സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് വൺ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, സെക്കൻഡ് SCERT പാഠപുസ്തകങ്ങൾ, അതും സിലബസിൽ പറഞ്ഞിട്ടുള്ള പാഠപുസ്തകങ്ങളുടെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക. ഈ മൂന്ന് പില്ലേഴ്സാണ് ഞാൻ ഈ PSC എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി. ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം, അതേപോലെ തന്നെ സിലബസ് നമുക്കറിയണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിലബസ് അറിയില്ല, അവർ ഏതെങ്കിലും ഒരു ബുക്ക് ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അന്തമായിട്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് പോകും. കാരണം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട സാധനമാണ് PSCയുടെ സിലബസ്. ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ 1857, അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ്സ്, ഇങ്ങനെ ഏത് ആ സിലബസിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, മാത്സ് എന്ന് പറഞ്ഞാൽ മാത്സ് ഏതൊക്കെ സാധനങ്ങൾ പഠിക്കണം, അങ്ങനെ നമ്മൾ അറിഞ്ഞാൽ തന്നെ എക്സാമിൻ്റെ ഒരു പകുതി കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത പോലെ ആയി.
അത് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ ഈ എക്സാം നമുക്ക് നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് എഴുതണം. അതേ നമ്മുടെ പി എസ് സിയുടെ കഴിഞ്ഞ എക്സാംസിന്റെ അത് ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലെവൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾക്ക് ശരിയാവുന്ന നമുക്ക് ഉറപ്പായിട്ട് അറിയുന്ന പറയുന്ന കാര്യങ്ങൾ പി എസ് സി ചെറിയ രീതിക്ക് ട്വിസ്റ്റ് ഒക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു പഠിക്കുമ്പോൾ ശരിക്കും ഒരു 10,000 ക്വസ്റ്റ്യൻസ് പി എസ് സിയുടെ ഒരു 10,000 ക്വസ്റ്റ്യൻസ് നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരീക്ഷ എഴുതാൻ യോഗ്യരാണെന്നാണ് നോർമലായിട്ട് പറയാം. അതായത് അത്രയും മോക്ക് ടെസ്റ്റുകളിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളിലൂടെയും ക്വസ്റ്റിനൂടെ പോവുക. അതേപോലെ എസ് സി ആർ ടി ഒരു പ്ലസ് ടു വരെ ഒരു 6th അല്ലെങ്കിൽ 5th മുതൽ ഒരു പ്ലസ് ടു വരെയുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് കവർ ചെയ്തിട്ട് പഠിക്കണം. അതിന് ഗൈഡ് ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് പി ഡി എഫ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഇപ്പോൾ 5th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 5th സ്റ്റാൻഡേർഡിൻ്റെ ആ പാഠപുസ്തകം അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോർഷൻ മാത്രം അടർത്തി മാറ്റുകയും അത് അതിനൊരു കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിക്ക് ഒരു പി ഡി എഫ് ആക്കും, അതേപോലെ ജോഗ്രഫിക്ക് ഒരു പി ഡി എഫ് ആക്കും. എന്നിട്ട് അത് നല്ല രീതിക്ക് പഠിക്കും. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യും. അതൊക്കെയായിരുന്നു എന്റെ സ്ട്രാറ്റജി. അതായത് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ വെക്കാതെ അതിനകത്ത് സിലബസിൽ എന്ത് പറയുന്നോ അത് മാത്രം പഠിക്കും. അല്ലാതെ 6th ക്ലാസ് ഫുള്ളായി പഠിച്ചിട്ട് ഞാൻ പോകുള്ളൂ, 7th ക്ലാസ് ഫുള്ളായി പഠിച്ചിട്ടേ പോകുള്ളൂ, 10th ക്ലാസ് 12th ക്ലാസ് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് അത് ആവശ്യമില്ല. നമുക്ക് ഈ എക്സാം പാസ്സാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയിട്ട് പോയാൽ മതി. എന്തായാലും ഔട്ട് ഓഫ് സിലബസ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അറ്റ്മോസ്റ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ബുദ്ധിപരമായിട്ട് ആദ്യം സിലബസിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർക്കുക. എന്തായാലും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ഒക്കെ വരും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, കാരണം ഔട്ട് ഓഫ് സിലബസ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അത് നമ്മളെ മാത്രമല്ലല്ലോ ബാധിക്കും, എല്ലാവരും ബാധിക്കും. ഓക്കെ, ഇനി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ പലവരുടെയും സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ വെറുതെ അങ്ങോട്ട് പഠിച്ച് എഴുതി പോവാണോ, അതോ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് പഠിച്ചു പോവാണോ, ഈ രണ്ട് മെത്തേഡും കൂടിയിട്ട് ഫോളോ ചെയ്യണോ, ഇതിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. 8057 ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ 8057 ചോദിച്ചിട്ടുള്ള മറ്റ് എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മറ്റ് എക്സാമ്പിളുകൾ ഇതേ ടോപ്പിക്കിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. SSCയും അതേപോലെ തന്നെ ബാക്കിയുള്ള റെയിൽവേ എക്സാംസ് അങ്ങനെയുള്ള എക്സാംസിൻ്റെ എല്ലാം ഈ ടോപ്പിക്കിൽ ബാക്കി എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ, ഹിസ്റ്ററി ആയിരുന്നു നമ്മുടെ മെയിൻ സബ്ജക്ട് അല്ലേ? അപ്പോൾ അത് കാരണമുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് അതുപോലെ മാത്സ് അതുപോലെ മലയാളം തുടങ്ങിയിട്ടുള്ള നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അതിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ ആണെങ്കിൽ അതിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, SI എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, ആ സമയത്തും അതിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. സോ ഇതിനൊക്കെ എങ്ങനെയാണ് കൂടുതൽ ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നത്? ഒരു ദിവസം എത്ര സമയം പഠിച്ചിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഒരു ദിവസം ഒരു 8 hours മിനിമം വർക്കൗട്ട് ചെയ്യാറുന്നു. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതെല്ലാം പി എസ് സി റിപ്പീറ്റഡ് പഴയ ക്വസ്റ്റ്യൻസ് തന്നെ പുതിയ രീതിക്ക് അവർ മാറ്റി മാറ്റി ചോദിക്കുകയുള്ളൂ. ആ കൂടി വേറെ അവർ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള മേഖലകൾ മാത്രമേ അവർ ട്വിസ്റ്റ് ചെയ്യുള്ളൂ, സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആക്കുകയുള്ളൂ. എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ അവർ സ്റ്റേറ്റ്മെന്റ് വൈസ് അല്ലെങ്കിൽ പുതിയ രീതിക്ക് ചോദിക്കുക. മാത്സും ഇംഗ്ലീഷും മലയാളം ഇതെല്ലാം അവർ ആ പഴയ ആ സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ അത് പ്രീവിയസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിലും പ്രീവിയസ് മാത്രം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പ്രീവിയസിനെ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അല്ലേ? അതായത് പക്ഷേ പ്രീവിയസ് ഇയർ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പി എസ് സി പരീക്ഷ പോകുന്ന വ്യക്തി ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും LDDയും അങ്ങനെയുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം കവർ ചെയ്യുകയാണെങ്കിൽ, റീസണിംഗ് ഒക്കെ കവർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കതിൽ നല്ല മാർക്ക് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ചിലർക്ക് ഒരു ഒരു ചിന്താഗതിയുണ്ട്, ഞാൻ ഡിഗ്രി ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ LDയുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ വരാറുണ്ട്. അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ് അല്ലേ? കാരണം മാത്സ്, റീസണിംഗ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഇതെല്ലാം LDക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ള, പണ്ട് കാലത്ത് ഇതിന് മാത്സിന് റീസണിങ്ങിന് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളത്തിന് കൂടുതൽ വെയിറ്റേജ് ആയിരുന്നു. ഇപ്പോഴാണ് കുറേ ചെറിയ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അത് നിർബന്ധമായിട്ട് ആ സിലബസിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം. പിന്നെ ജിനു, നമ്മൾ പലരുടെ സംശയം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് നമുക്ക് ആവശ്യമുണ്ടോ, ഗൈഡൻസ് ആവശ്യമുണ്ടോ, അതോ SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് അങ്ങോട്ട് പഠിച്ചാൽ മതിയോ, എന്താ അഭിപ്രായം, എങ്ങനെയായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ? നമുക്ക് സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിലുണ്ട്. ഇതിനെ കുറിച്ച് അറിയുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് ആവശ്യമില്ല. ഓക്കെ, അല്ലാതെ ഒരു തുടക്കക്കാരനായിട്ട് വരുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ഒരു കൂടുതൽ അനുഭവമുള്ള ആളുകളുടെ നിന്ന് പഠിക്കുന്നതാണ്
നല്ലത്. കാരണം അവർക്ക് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ അനുഭവ സമ്പത്തുള്ള ആൾ പറയുമ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ സിലബസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ പോലും സിലബസ് മുഴുവനായിട്ടും പഠിച്ചിട്ടും ജോലി കിട്ടാത്ത സാഹചര്യങ്ങൾ ഒരുപാട് തവണ എക്സാം എഴുതേണ്ടി വരുന്നു. അതിൽ റിവിഷൻ ഒരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും റിവിഷൻ ചെയ്യണം. അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിച്ച സാധനം നമ്മൾ അടുത്ത ദിവസം റിവൈസ് ചെയ്യണം, അതിനുശേഷം 7 ദിവസങ്ങൾക്ക് ശേഷം റിവൈസ് ചെയ്യണം, പിന്നെ 1 മാസത്തിന് ശേഷം റിവൈസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഈ പ്രൊസീജിയർ സയൻറ്റിഫിക് പ്രൊസീജിയർ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ നിലനിർത്താൻ സാധിക്കും, എക്സാമിന് നല്ല മാർക്കും വാങ്ങിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 6 വർഷത്തോളം 5-6 വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിൽ നിന്നു പറഞ്ഞല്ലോ. ഇന്ന് വരുന്ന പലരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയുണ്ട്. പഠിച്ചു തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നിലോ ബോറിങ്ങും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ശ്രദ്ധ പോവും. അങ്ങനെ 1 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതെന്നെ കൊണ്ട് പറ്റിയതല്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു 5-6 വർഷത്തോളം നീണ്ട ജേണി? എൻ്റെ ഈ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ജേണിയല്ല. എനിക്ക് വീട്ടിലെ കുറച്ച് പ്രയാസങ്ങൾ കാരണം 1-2 ടീച്ചറായിട്ട് അതേപോലെ സൂപ്പർവൈസറായിട്ടൊക്കെ പുറത്ത് വർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നു. വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫീൽഡിൽ ഞാൻ PSC പഠിക്കുമ്പോൾ തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനത് മാച്ച് ചെയ്തുകൊണ്ട് വന്നു. കുറച്ച് സ്ട്രഗിളായിട്ടുള്ള ലൈഫ് തന്നെയായിരുന്നു. എന്തായാലും ഒരു ദിവസം എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജേണി ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുപോയി ദൈവം അനുഗ്രഹിച്ച് ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? പലരും പെട്ടെന്ന് നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ജിനു പറഞ്ഞതുപോലെ തന്നെ ഇടയിൽ സ്റ്റക്കായി പോവുക. ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ കല്യാണം ആരാണെങ്കിലും ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ചില ജോലികൾക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് മാറി നിൽക്കേണ്ടി വരും, തിരിച്ചു വരേണ്ടി വരും. അപ്പോഴൊക്കെ എന്താണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നതും എന്താണ് ഇവരോട് പറയാനുള്ളത്? നമ്മൾ ഒറ്റ ദിവസം വന്നു എഴുതി 1 വർഷം കൊണ്ട് നേടാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചില സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. 1 വർഷം കൊണ്ട് ചിലപ്പോൾ കിട്ടുന്ന ആളുകൾ വളരെ അപൂർവമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ 1-2 വർഷം നിൽക്കേണ്ടി വരും. നിന്നില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും. നമ്മളത് മനസ്സിന് പറഞ്ഞ് തയ്യാറാക്കി വയ്ക്കണം. കുറച്ചധികം സമയം എടുക്കുന്നു അല്ലേ? അപ്പോൾ ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലവർക്ക് ചിലപ്പോൾ 5-6 മാസം കൊണ്ട് കിട്ടുമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിനകത്ത് ഇത്രയധികം സമയം വേണ്ടിവരുമെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണത്? പലർക്കും ഇപ്പോൾ വേസ്റ്റേജ് ഓഫ് ടൈം ആണോ എന്നൊരു തോന്നലുണ്ട്. ശരിക്കും ഇത്രയും സമയം വേണോ 5-6 വർഷം വേണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഈ സംഭവം നമുക്ക് കിട്ടും. നമുക്ക് ഈ സ്ട്രാറ്റജി മനസ്സിലാക്കി എടുക്കാനാണ് ചില സമയത്ത് ഇത്രയും സമയം പിടിക്കുന്നത്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ PSC ഒരുപാട് കാലിട്ട് വലിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരാനും വൈകും. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പിന്നെ പഠിച്ചൊന്നും വേസ്റ്റ് ആവില്ല, നോളജ് ഇസ് പവർ എന്നാണല്ലോ. അതെ അതെ അതെ. അപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അറിവുള്ള ഒരാളായിട്ട് നിലനിൽക്കാൻ പറ്റും. പിന്നെ അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? അതെ, ജോലിയിലേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അല്ലെ. ഇനി അവസാനമായിട്ട് നമ്മൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ലാസ്റ്റ് ആയിട്ട് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാനുള്ളത്? കാരണം നമ്മളൊരു അവസാന ഒരു ജോലിക്കാരൻ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ കാണുന്നത് ഇത്രയും കാലം കണ്ട പോലെ ആയിരിക്കില്ല, തികച്ചും വ്യത്യാസമായിട്ട് കാണും. വളരെയധികം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്തുകയാണെങ്കിൽ സമൂഹം നമ്മൾ അതിനനുസരിച്ച് വിലകൽപ്പിക്കും. അപ്പോൾ ജിനു ജെയിംസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 1-ാം റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലറിൽ 4-ാം റാങ്ക് എത്തുക, SBCAD റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കാര്യമാണ്. 5-6 വർഷത്തെ സ്ട്രഗിൾ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു പെട്ടെന്ന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് എത്താനും സാധിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് മാറട്ടെ. എന്തായാലും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത്രയും സമയം ചിലവഴിച്ച ജിനുവിനെ അഡ്ഹോക്കിൻ്റെ എല്ലാവിധ ആശംസകളും നന്ദി.